നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വയനാട്ടിലെ പ്രിയങ്കരയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴുള്ള വീഡിയോ ദൃശ്യങ്ങൾ വലിയ രീതിയിലാണ് വൈറലായത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് മണ്ഡലത്തിൽ എത്തും രണ്ട് ദിവസത്തേക്കാണ് പ്രിയങ്കയുടെ സന്ദർശനം ഇന്ന് മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളിലായിരിക്കും പ്രിയങ്ക സന്ദർശനം നടത്തുക ഒന്നിന് വയനാട് ജില്ലയിലും സന്ദർശനം നടത്തും രാവിലെ പന്ത്രണ്ട് മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കൊപ്പമാണ് തിരുവമ്പാടി എന്നിവിടങ്ങളിലെ സ്വീകരണ പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നത് മലപ്പുറം ജില്ലയിൽ ഈ കരുളായി മണ്ടൂർ എടവണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിലും പൊതുസമ്മേളനത്തിലും ഒക്കെ തന്നെ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും പക്ഷേ അപ്പോഴും ഗാന്ധി പ്രിയങ്കാന്ധി ആയി ചുമതലയേറ്റ ദിവസം അന്ന് രാഹുൽ ഗാന്ധിയുടെ സ്നേഹവും സന്തോഷവും ആഘോഷവും ഒക്കെയാണ് പ്രധാനമായും ഇടങ്ങൾ ചർച്ച ചെയ്തത് കേരള സാരിയൊക്കെ ഉടുത്ത് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് ഫോണിൽ പകർത്താനായി ഓടുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ് പാർലമെന്റ് മന്ത്രിയിലെത്തി കയറി വന്ന പ്രിയങ്കയുടെ ഫോട്ടോ എടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ശ്രദ്ധ നേടിയത് പ്രിയങ്ക അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞാനും ഈ ചിത്രം എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ വരുന്നത് എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സഹോദരങ്ങൾ എന്ന് പറയാം രാഹുലിനെയും പ്രിയങ്കയെയും കുറിച്ച് എന്നും പരസ്പരം താങ്ങാൻ നിന്ന സഹോദരങ്ങളാണ് സാധാരണഗതിയിൽ സഹോദരങ്ങൾ തമ്മിത്തല്ലി രണ്ടായി പിരിയം രണ്ടായി പാർട്ടി വരെ ഉണ്ടാകുന്ന സാഹചര്യം ഇതിനു മുൻപ് പല കുറിയാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രിയങ്ക ഇങ്ങനെ കുറിച്ചു അമ്മയ്ക്കും റോബോർട്ടിനും കുട്ടികൾക്കുമെല്ലാം നന്ദി പിന്നെ ഇക്കൂട്ടത്തിലെ ഏറ്റവും ധീരനായ രാഹുൽ വഴി വഴികാണിച്ചതിനും ഒക്കെ തന്നെ നന്ദി എന്നും എന്റെ വഴികാട്ടിയായി അദ്ദേഹം എല്ലാ ഇപ്പോഴും കൂടെ ഉണ്ടാകുന്നതിനും പിന്തുണയ്ക്കും നന്ദി വയനാട്ടിൽ പ്രിയങ്ക നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ രാഹുൽ തന്റെ സഹോദരിയെക്കുറിച്ച് അഭിനന്ദനത്തോടുകൂടിയാണ് എഴുതിയത് കുടുംബത്തിനും കൂട്ടുകാർക്കും വേണ്ടി എപ്പോഴും ത്യാഗം ചെയ്യുന്ന വ്യക്തിയാണ് പ്രിയങ്ക ഒരർത്ഥത്തിൽ അത് ശരിയാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം പ്രിയങ്ക രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നായിരുന്നു കോൺഗ്രസ് അനുയായികൾ പറഞ്ഞിരുന്നത് പക്ഷേ അന്നൊക്കെ അതിലൊന്നും ഉൾപ്പെടാതെ അമ്മയ്ക്കും സഹോദരനും വേണ്ടി മാത്രം പ്രിയങ്ക നിലകൊണ്ടു അമ്മയ്ക്കും സഹോദരനും വേണ്ടി പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി രാഹുലിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം തന്റെ സഹോദരനു വേണ്ടി എല്ലാ ഇപ്പോഴും പിന്തുണ അവർ നൽകിയിരുന്നു രാഹുലിനൊപ്പം പ്രിയങ്ക പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അത് കോൺഗ്രസ് പ്രവർത്തനം വയനാട്ടിലെ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുലിന്റെ വാക്കുകളും ശ്രദ്ധേയമായി ഞങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് പതിനേഴ് വയസ്സ് മാത്രമാണുള്ളത് അന്ന് അമ്മയ്ക്കും പ്രിയങ്കയ്ക്കും എനിക്കും എല്ലാം നഷ്ടപ്പെട്ടു ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു എന്നിട്ടും അവളാണ് ഞങ്ങളുടെ അമ്മയെ ഇത്ര നന്നായി നോക്കിയത് അത്രയും കരുത്തും ആത്മവിശ്വാസം ഉള്ളയാളാണ് പ്രിയങ്ക തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാണ് പ്രിയങ്കയെ രാഹുൽ എന്നും വിശേഷിപ്പിക്കാറുള്ളത് ചെറുപ്പത്തിൽ നന്നായി വഴക്കുണ്ടാക്കുമായിരുന്നു തങ്ങൾ പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ ദുരന്തങ്ങൾ ഉണ്ടായി അന്നൊക്കെ പ്രിയങ്കയാണ് എന്റെ അവസ്ഥ മനസ്സിലാക്കിയത് അന്ന് മുതലേ ഏറ്റവും അടുത്ത സുഹൃത്തും അവൾ തന്നെയാണ് ഞങ്ങൾക്ക് പരസ്പരം നന്നായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്തെങ്കിലും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അല്ലെങ്കിൽ അവൾ പിന്മാറും അങ്ങനെ വഴക്ക് ഒഴിവാകും ഭാരത് ജോഡോ യാത്രക്കിടയിൽ നിന്ന് അവർക്കിടയിലുള്ള സൌഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും നിമിഷങ്ങൾ പലപ്പോഴും ചിത്രങ്ങളിലൂടെ പുറംലോകമറിഞ്ഞിട്ടുണ്ട് യാത്രക്കിടയിൽ കശ്മീരിലെത്തിയപ്പോൾ മഞ്ഞുകട്ടകൾ പരസ്പരം എറിയുന്ന മഞ്ഞു ഭാര്യ തലയിലിടുന്ന ആ ചിത്രങ്ങളൊക്കെ തന്നെ സഹോദരങ്ങളേറെ സന്തോഷത്തോടു കൂടി പങ്കുവച്ചപ്പോൾ അതൊന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു രാജ്യം ഒരു വേദിയിൽ വെച്ച തന്റെ സഹോദരിയെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ വീഡിയോയും അനേറെ ശ്രദ്ധയായിരുന്നു സത്യത രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാധാരണക്കാരായ സഹോദരി സഹോദരന്മാർക്കും ഇവരുടെ സ്നേഹവും ബന്ധവും ആ ദൃഢതയും ഒക്കെ തന്നെ ഒരു മാർഗമായി മാറ്റ അല്ലെങ്കിൽ ഒരു മാതൃകയെ മാറ്റാവുന്നതേ ഉള്ളൂ